പാലിന്റെ വില വർദ്ധിച്ചതോടെ 6 രൂപയിൽ 5 രൂപയാണ് ക്ഷീരകർഷകർക്ക് ലഭിക്കുക. ഇത് സംബന്ധിച്ച് ക്ഷീരകർഷകർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാം. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ക്ഷീരകർഷക സംഘത്തിലെ അംഗങ്ങൾക്കൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ ക്ഷീരകർഷകർ ഈ പാൽവില വർധനവ് ഉണ്ടായതോടുകൂടി വളരെ വലിയ ആശ്വാസത്തിലും പ്രതീക്ഷയിലും ഒക്കെയാണോ? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് എലപ്പുള്ളി പഞ്ചായത്തിലെ കൂളിയോട് ക്ഷീര സഹകരണ സംഘത്തിൽ നിന്നാണ്. ഇന്നലെയാണ് മിൽമ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ 6 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നു മിൽമയുടെ ഉൽപ്പന്നങ്ങൾക്ക്. ക്ഷീരകർഷകർക്ക് 5 രൂപ, അത് 6 രൂപയിൽ 5 രൂപയും ക്ഷീരകർഷകർക്ക് നൽകും എന്നതാണ് മിൽമ ചെയർമാൻ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമ്മളോടൊപ്പം ഈ സംഘത്തിലെ കൂളിയോട് ക്ഷീര സഹകരണ സംഘത്തിലെ കർഷകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഇപ്പം മന്ത്രി മിൽമ വ്യക്തമാക്കിയിട്ടുള്ളത് 6 രൂപയിൽ 5 രൂപ കർഷകർക്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇതിൽ തൃപ്തരാണോ? ഞങ്ങൾ ഇതിൽ തൃപ്തരല്ല. നമ്മൾക്ക് ലഭിക്കുന്ന 6 രൂപയും ക്ഷീരകർഷകർക്ക് തരണം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടെ നിങ്ങൾക്ക് അനുഭവമല്ലേ. രാവിലെ 4 മണി മുതൽ എണീറ്റ് പശുവിൻ്റെ കൊതുകടി കൊണ്ട് പശുവിനെ കുളിപ്പിച്ച് കറന്ന് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്ന ക്ഷീരകർഷകർക്ക് 6 രൂപ, മിൽമ പ്രഖ്യാപിച്ചത് 6 രൂപ പോരാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. 10 രൂപയാക്കണം. കാരണം ഇന്ന് നമ്മൾക്ക് ഈ മീറ്ററിനും റീഡിങ്ങിനും അനുസരിച്ചുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പറഞ്ഞാൽ മൂന്നിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 33 രൂപയാണ് നമ്മൾക്ക് സ്റ്റാർട്ടിങ്. പല പാലുകളും നമ്മൾക്കറിയാം, പണ്ടത്തെ പോലെ നാടൻ പാലുകളെല്ലാം ഇപ്പോൾ ഉള്ളത് പിന്നെ HF പാലുകളാണ്. അതിന് നമുക്ക് റീഡിങ് മീറ്ററൊക്കെ കുറഞ്ഞെന്ന് വരും. അപ്പോൾ ഏകദേശം ഒരു 40 രൂപയുടെ അടുത്ത് മാത്രമേ ഒരു ക്ഷീരകർഷകനിപ്പോൾ ലഭിക്കുന്നുള്ളൂ. അത് നമുക്ക് പോരാ. നമ്മൾക്കറിയാമല്ലോ, 1 ലിറ്റർ കള്ളിന് വന്ന 60 റുപ്യയും 70 രൂപയും 100 രൂപയുടെ അടുത്തെത്തി. ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലിനും മദ്യത്തിനും വില കൂട്ടുന്നുള്ളതാണ്. മദ്യത്തിന് വില കൂട്ടുമ്പോൾ പാലിന് 6 രൂപ കൂട്ടിയാൽ മതിയോ? പോരാ. ക്ഷീരകർഷകൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് ഈ 6 രൂപയും ക്ഷീരകർഷകന് തന്നെ വേണം എന്നാണ് ഞങ്ങൾ ഞാനും ഒരു കർഷകയാണ്, ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, എനിക്ക് പറയാനുള്ള അഭിപ്രായം. നമുക്ക് മറ്റുള്ള ആളുകൾ കൂടി ഉണ്ട്. ചേച്ചി, ഇപ്പം 6 രൂപ കൂട്ടിയിൽ 5 രൂപയാണ് നിങ്ങൾക്ക് തരുന്നത്, എന്താണ് പറയാനുള്ളത്? എന്താ പറയേണ്ടത്? 6 രൂപയും വേണം. ഒരുപാട് അതൊക്കെ വില കൂടുതല്ലേ, അപ്പൊ അതുകൊണ്ട് 6 രൂപയും വേണം. സാറ്, ഞങ്ങള് പരുത്തി കുരു കൊടുക്കുന്നുണ്ട്, പിന്നെ കാലിത്തീറ്റ, പിന്നെ അവിൽ തവിട്, പിന്നെ ഗോതമ്പ് തവിട്, പിന്നെ നമ്മള് പില്ലുണ്ടല്ലോ, ഇത് എല്ലാം ഞങ്ങൾ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് നഷ്ടമാണ്. 6 രൂപയൊന്നും ഞങ്ങൾക്ക് പോരാ. 8 രൂപ കിട്ടിയാലേ ഞങ്ങൾക്ക് ശരിക്കും മതിയാവുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് 24 മണിക്കൂർ ഈ പശുവിൻ്റെ പിന്നാലെയേ തന്നെ ഞങ്ങൾ പോകണം. എവിടെയും പോകാൻ പറ്റില്ല. എവിടെ പോയാലും ആ സമയത്ത് ഞങ്ങൾക്ക് വന്ന് എത്തും വേണം. അപ്പം ഇപ്പോഴും ഇതാ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങളിപ്പോൾ സംഘത്തിലോട്ട് വേഗം വന്നത്. അപ്പൊ ഞങ്ങള് പശുവിന്റെ വളം പാരലും പശുവിന്റെ എല്ലാ പണിയും ഞങ്ങളേ ചെയ്തിട്ടാണ് ഞങ്ങക്ക് ഇത്രയെങ്കിലും ഞങ്ങക്ക് ജീവിക്കാൻ പറ്റുന്നത്. അല്ലാതിരുന്ന നഷ്ടമാണ്. ഒരാള് ശമ്പളത്തെ നിർത്തി ചെയ്യുകയാണെങ്കിൽ ആരും പശു വളർത്തില്ല. അത്രയ്ക്കും നഷ്ടമാണ് ഞങ്ങക്ക് ഈ പശു കൊണ്ട്. ഇപ്പൊ 1 ലിറ്റർ പച്ചവെള്ളത്തിനെ 35 രൂപയാണ്. ഞങ്ങൾ ഇത്രയും രാവിലെ തൊട്ട് 4 മണിക്ക് തൊട്ട് 8 മണി വരെ ഈ പശുവിൻ്റെ പിന്നാലെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് 37 രൂപയും 38 രൂപയൊക്കെയാണ് ഇത്. അത് കൊഴുപ്പനുസരിച്ച്, ചില മാടുകൾ കൊഴുപ്പുണ്ടാവും, ചില മാട് കൊഴുപ്പുണ്ടാവില്ല. അത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ആ പശുവിനെ വിൽക്കുന്ന ഞങ്ങൾക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതാരും പറയുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം 1ാം തീയതി മുതൽ കാലിത്തീറ്റയ്ക്ക് വില കൂടുന്നുണ്ട്. പാലിനെ സബ്സിഡി നിൽക്കാൻ പോവാണ്. ഇവരിപ്പോ കൂടുതൽ പാൽ വില കൂട്ടിയത് കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ തന്നെ കാലിത്തീറ്റ വില കുറയ്ക്കണം. ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 150 രൂപ കാലിത്തീറ്റയ്ക്ക് കൂടിക്കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇപ്പൊ ഇവര് 6 രൂപ കൂട്ടിയിട്ട് ഒന്നും അല്ല ഞങ്ങൾക്ക്. 10 രൂപ കൂടിയാൽ തന്നെ ലാഭമില്ല. അപ്പം ആ നിലയ്ക്ക് ഈ 6 രൂപ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് പോരാ. കാലിത്തീറ്റ അതിനൊപ്പം വില കൂടിക്കൊണ്ടിരിക്കുക. തവിട്, ഗോതമ്പ് തവിട് അതും 150 രൂപ കൂടിയിരിക്കുകയാണ്. ഇതൊന്നും ഇല്ലാതെ പശു പാല് കറക്കില്ല.
അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ അത് വില കുറയ്ക്കുകയും പാല് വില കൂടുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ക്ഷീരക്കാർ. ആനുപാതികമായ ഒരു വർദ്ധനവ് ഈ കാലിത്തീറ്റകളിൽ കൂടി ഉണ്ടാകുന്നതുകൊണ്ട് ഇതിന്റെ ഒരു പ്രയോജനം ഈ ഒരു വർദ്ധനവിന്റെ ഗുണം കിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ക്ഷീരകർഷകർ, നമ്മൾക്കറിയാം ഈ ബാക്കി കാർഷിക മേഖലകളും മറ്റു മേഖലകളെല്ലാം തകർന്ന സാഹചര്യത്തിൽ ഒരുവിധമെങ്കിലും നമ്മൾ പിടിച്ചു നിന്നത് ക്ഷീരമേഖലയിലൂടെയാണ്. പക്ഷേങ്കിൽ ഒറ്റത്തവണ 180 രൂപയാണ് കാലിത്തീറ്റയ്ക്ക് കൂട്ടിയത്. അത് മിൽമ കൂട്ടുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ കേരള ഫീഡും കൂട്ടിക്കഴിഞ്ഞു. കേരള ഫീഡും മിൽമയും കാലിത്തീറ്റയ്ക്ക് വില കൂട്ടുമ്പോൾ ബാക്കിയുള്ള കെ എസ് പോലുള്ള മറ്റ് ഗോദ്രേജ് പോലുള്ള മറ്റ് കമ്പനിക്കാരും ഇതിനോടൊപ്പം തന്നെ കൂട്ടുകയാണ്. അപ്പം നമ്മൾക്ക് ഈ പാൽവീല കൂട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ 3x കാലിത്തീറ്റയ്ക്ക് വില കുറയണത് കൂട്ടുന്നത്. അത് കുറയ്ക്കാനുള്ളൊരു സംവിധാനം ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ ചോദിച്ചാൽ, നമുക്കറിയാലോ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഈ പ്രാവശ്യം ഒരു കെട്ട് വൈക്കോല് പോലും ക്ഷീരകർഷകന് കിട്ടിയിട്ടില്ല. കാരണം മഴ സമയത്തായിരുന്നു എല്ലാം കൊയ്ത്ത്. ഒരു കെട്ട് വൈക്കോല് പോലും നമുക്ക് സ്വരൂപിക്കാനായിക്കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനാണ്? കാലിത്തീറ്റയെ. ഈ കാലിത്തീറ്റ 180 രൂപയൊക്കെ ഒരു ചാക്കിന്മേൽ കൂടിയാൽ 1353 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1500 കൂടുതൽ കൂടിയിരിക്കുകയാണ്. 600 രൂപയിൽ ഒത്തിയിരിക്കുകയാണ്. എങ്ങനെയാ സാധാരണ പാവപ്പെട്ട ക്ഷീരകർഷകർ? ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവമല്ലേ, രാവിലെ മുതൽ 4 മണിക്ക് എണീക്കണം. ഈ ഒരു പശുവുമായി ബന്ധപ്പെട്ട് 4 മണിക്ക് എണീറ്റ് അതിനെ കുളിപ്പിച്ച് കറന്ന് സംഘത്തിൽ കൊണ്ട് ഒഴിക്കുമ്പോൾ ഈ സമയമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പുറത്ത് ആർക്കെങ്കിലും ഇത് ഒരു ഇതിനും നമുക്ക് പോകാനായിക്കൊണ്ട് പറ്റിയല്ല. കാരണം എന്താ ചോദിച്ചാൽ, ക്ഷീര കർഷകൻ എന്ന് പറയുമ്പം പശുവിൻ്റെ അകിട്ടിൽ കുടിയിരുന്നാൽ മാത്രമേ, നാടൻ ഭാഷയിൽ പറയുവാണേൽ, നമുക്ക് ഇതിൽ നിന്ന് പാല് ഉൽപ്പാദനം നടക്കുള്ളൂ. അതിപ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ പിന്നെ മലപ്പുറം 3 ജില്ലയുടെയും കൂടെ ഇന്ന് നമ്മൾക്കിവിടെ എന്താ പറയുക, നമ്മളുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയും 14 ജില്ലയിൽ നിന്നുള്ള MLA മാരും കൂടെ പങ്കെടുത്തുകൊണ്ട് ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ, ഉൽപ്പന്നങ്ങളും കന്നുകാലി തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണ മിശ്രിതം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം എന്നുള്ളൊരു ബഡ്ജറ്റ് നമ്മൾ അല്ല പിന്നെ നിയമസഭയിൽ 30 ആം തീയതി ഗവർണർ പാസ്സാക്കിയ ഒരു ഇത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി, അതാത് നമ്മളുടെ ജില്ലകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ആരായനായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും ലൈസൻസ് വേണം. നമ്മൾ സമ്മതിക്കണോ, കാലിത്തീറ്റ ഡീലറിന് ലൈസൻസ് വേണം. കാരണം കാലിത്തീറ്റ ഇറക്കി അത് നമ്മളെ പോലെയുള്ള സംഘങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ ലൈസൻസ് വേണം. അപ്പോൾ പറയുന്നത് സംഘങ്ങൾക്ക് കൂടെ ഈ കാലിത്തീറ്റ വിൽക്കാനുള്ള ലൈസൻസ് വേണം എന്നാണ് പറയണത്. അത് വൻകിട സംഘങ്ങൾക്കൊക്കെ പറ്റും. നമ്മൾക്കുള്ള ഈ ചെറുകിട സംഘങ്ങൾക്ക് അത്, അതായത് 1000 ലിറ്ററിൽ താഴെ പാലളക്കുന്ന സംഘങ്ങൾക്ക് അത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സ്വരൂപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പാലളക്കുന്നു, ഈ പാലളക്കുന്ന ക്ഷീര കർഷകർക്കാണ് നമ്മൾ കാലിത്തീറ്റ കൊടുക്കുന്നത്. ചെറുകിട സംഘങ്ങളെന്ന് പറയുമ്പോൾ ഏറിയാൽ ഒരു 50 ചാക്ക് കാലിത്തീറ്റയാണ് 1000ൽ കുറവ് പാലളക്കുന്ന, 1000 ലിറ്ററിൽ കുറവ് പാലളക്കുന്ന സംഘങ്ങൾ സ്വരൂപിച്ച് വയ്ക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും ബിൽഡിംഗ് ഇല്ല, പലരും വാടക കെട്ടിടത്തിലാണിത്. അപ്പോൾ സൂക്ഷിച്ച് വെക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ ഇത് കുറച്ച് മാത്രമാണ് ഇറക്കുന്നത്. അത് ആ ഇറക്കുന്നവർക്ക് ലൈസൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾക്കത് ബുദ്ധിമുട്ടല്ലേ? ഡീലർക്ക് ലൈസൻസ് ഇല്ലാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കരുത്. അപ്പോൾ ഈ ഒരു നിയമം പുറത്തു വരികയാണെങ്കിൽ, കൊണ്ടുവരികയാണെങ്കിൽ ചെറുകിട വ്യവസായികളെ എല്ലാം ബാധിക്കും. ഇപ്പം നമുക്ക് നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മരച്ചീനി, അതുപോലെ തന്നെ ക്ഷീര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചോളം, ഇതുപോലെയുള്ള പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഈ കിഴക്കൻ പ്രദേശത്ത് മക്കാച്ചോളം എന്ന് പറയും, അതായത് ചെറിയ മണിച്ചോളം, അതെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അവരവർ തന്നെ ചെയ്യുമ്പോഴേ ഇതിനെല്ലാം ലൈസൻസ് വേണമെന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ആ ഈ ഒരു നിയമം പല ഇതും മാറ്റി എഴുതേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ചെറുകിട കർഷകർക്ക് പറയാനുള്ള ഒരു ഇത്. അതാണ് ആര്യ, ഈ വിലവർദ്ധനവ്, അതായത് 6 രൂപ വർദ്ധിക്കുമ്പോൾ 5 രൂപ മാത്രമേ കർഷകന് കിട്ടുകയുള്ളൂ. പക്ഷേ കർഷകർ അതിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് ഇവരെല്ലാം ഒരുപോലെ പറയുന്നത്. കാരണം 1 ഡിസംബർ തന്നെ കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആനുപാതികമായ ഒരു ഗുണം അല്ലെങ്കിൽ പ്രയോജനം ഇപ്പോഴത്തെ ഈ വിലവർദ്ധനവ് മൂലം കർഷകർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്.
പ്രസാദ് അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ വില വർധനവ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മിൽമ ചെയർമാനും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് ഈ ക്ഷീര കർഷകർക്ക് ഉൽപാദന ചെലവ് വളരെയധികം കൂടുതലാണ് എന്നുള്ളത്. എന്നാൽ ആ ഒരു വസ്തുത അംഗീകരിക്കുമ്പോൾ പോലും ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു 6 രൂപയുടെ വർധനവിൽ 5 രൂപ കർഷകർക്ക് ലഭിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം ആ ഒരു ഉൽപാദന ചെലവിനോട് ആനുപാതികമായി അല്ലെങ്കിൽ അവർക്കൊരു ലാഭം ഇതിൽ നിന്ന് ഉണ്ടാകുന്നില്ല അല്ലേ? അതാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ഉൽപാദന ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ കാലിത്തീറ്റയ്ക്ക് കൊടുക്കുന്ന സബ്സിഡിയെല്ലാം നിർത്തലാക്കുന്നു. 1-ാം തീയതി മുതൽ, ഡിസംബർ 1 മുതൽ പുതിയ വിലയാണ് നിലവിൽ വരുന്നത്. 1,600 രൂപ കാലിത്തീറ്റയ്ക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് ക്ഷീര കർഷകർക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത്. ഇപ്പോഴുണ്ടാകുന്ന ഈ 5 രൂപയുടെ വർധനവ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ച് ചെലവ് കൂടി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രയോജനകരമല്ല. 10 രൂപയെങ്കിലും വർദ്ധിക്കണമെന്നാണ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത്രത്തോളം വർധനവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വർധനവിൽ തൃപ്തരല്ല എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ഒരുപോലെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മിൽമ ആവശ്യപ്പെട്ടിരുന്ന, സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്ന 8 രൂപ 57 പൈസ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. പക്ഷേ സർക്കാർ അത് ഇതോടൊപ്പം തന്നെ ഇത് വാങ്ങുന്ന പാലുൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളുടെ കൂടി സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 6 രൂപയുടെ വർധനവിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്തായാലും ഈ ഒരു വർധനവിൽ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വർധനവിനനുസരിച്ചുള്ള ചെലവ് കൂടി വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തോട് ഇനി എങ്ങനെ പ്രതികരിക്കാനാണ് ഇവരുടെ ഒരു ആലോചന നിലവിലുള്ളത്? നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ഇപ്പൊ നിങ്ങൾ തൃപ്തരല്ല എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത നിലപാട് എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിനെ വീണ്ടും സമീപിക്കുകയോ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാലിത്തീറ്റയ്ക്ക് 180 രൂപ കൂട്ടിയപ്പോൾ ഞങ്ങള് ക്ഷീരകർഷകരെല്ലാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ക്ഷീരകർഷകരെല്ലാം അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അപ്പോഴേ നമ്മൾ ചെയ്യാൻ പറ്റിയ അവർ സബ്സിഡി ആയിട്ട് 100 രൂപ സബ്സിഡി 150 രൂപ സബ്സിഡി ആയിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സബ്സിഡി നമ്മൾക്ക് 150 രൂപ തരുന്നതിന് പകരം കാലിത്തീറ്റയ്ക്ക് വില കൂട്ടണത് കുറച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ മുന്നിലുണ്ട്. പിന്നെ ഈ 6 രൂപ എന്നുള്ളതിൽ ഞങ്ങൾ തൃപ്തരല്ല. ഈ 6 രൂപ നമ്മൾക്ക് 5 രൂപയെ തരുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ 82% കർഷകനും ബാക്കി 12% സംഘത്തിനും മറ്റുള്ളതിനും അത് നമ്മൾക്ക് പറ്റില്ല. വർദ്ധിപ്പിക്കുന്ന തുക കർഷകർക്ക് കിട്ടിയേ മതിയാവുള്ളൂ. എങ്കിൽ പോലും ഞങ്ങൾ തൃപ്തരല്ല, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ബലത്തിന് തൃപ്തരല്ല. പക്ഷേ ഈ വർദ്ധിപ്പിക്കുന്ന തുക പൂർണ്ണമായും കർഷകന് തന്നെ കിട്ടണം. അതാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ മിൽമയുടെ ആവശ്യം നേരത്തെ 8 രൂപ 57 പൈസ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. എന്തായാലും പുതിയൊരു സാഹചര്യത്തിൽ സർക്കാർ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കുമോ എന്നെല്ലാം തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ശരി പ്രസാദ്, പാലിന് വില വർദ്ധിച്ചെങ്കിൽ പോലും ആ ഒരു വർധനവിൽ തീരെ ആശ്വാസം ഇല്ല കർഷകർക്ക് എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ക്ഷീര കർഷക സംഘത്തിൽ നിന്ന് തത്സമയം പ്രസാദ് ഉടുമ്പുശ്ശേരിയാണ് നമുക്കൊപ്പം ചേർന്നത്.